റോം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന FAO എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഭക്ഷ്യ കാർഷിക സംഘടന അഥവാ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ നിലവിൽ വന്ന ദിവസത്തിന്റെ ഓർമ്മ പുതുക്കാനാണ് ഭക്ഷ്യ ദിനാചരണം. ലോക ജനതയ്ക്ക് ഭക്ഷ്യലഭ്യതയും പോഷക ലഭ്യതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 1945 ഒക്ടോബർ 16 FAO നിലവിൽ വന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ മനുഷ്യർ ഒത്തിരി മുന്നേറിയെങ്കിലും അന്നും ഇന്നും എന്നും ജീവന നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകം തന്നെയാണ് ഭക്ഷണം. എങ്കിൽ പോലും ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരം ഒരു സംഭവം ഞങ്ങളുടെ സുഹൃത്തെ സൂര്യ ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. കോളേജ് കഴിഞ്ഞു എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും എടുത്തു വെക്കോ? കഞ്ഞി ഉണ്ടേനും മാളും അത് മോൻ വിശന്നിട്ട് കുടിച്ചു. ഓ, അവന് കൊടുത്തേ. കൊഴപ്പില്ല, ഞാൻ വെള്ളം എടുത്ത് കുടിച്ചു. തൽക്കാലം മോളെ വിശപ്പടക്കാൻ കുറച്ച് വെള്ളം എടുത്ത് കുടിക്ക്. എന്ത് ചെയ്യാനാ മാളു? പൈസ വേണ്ടേ? കൊറോണ ആയതുകൊണ്ട് പണിക്കും പോവാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയില്ലേ. വൈകുന്നേരം ഞാൻ നോക്കട്ടെ, എങ്ങനെയെങ്കിലും പൈസ സംഘടിപ്പിച്ച് റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുമായി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭക്ഷണത്തിന്റെ ഒരു അന്തരം മനുഷ്യ സമൂഹത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു വിഭാഗം കഷ്ടപ്പെടുമ്പോൾ കൊളസ്ട്രോളും ഒബേസിറ്റിയും കാരണം മറ്റൊരു വിഭാഗം ചികിത്സ തേടുന്നു. ഓരോ ദിവസം നമ്മൾ പാഴാക്കുന്നത് വലിയൊരു ജനതയ്ക്ക് നൽകേണ്ട ഭക്ഷണമാണ്. അത്തരമൊരു സന്ദർഭവും കൂടി നമുക്ക് കണ്ടു. ഇത്തരം സന്ദർഭങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ആഗോളതലത്തിലുള്ള പട്ടിണിയും ഭക്ഷണ അരക്ഷിതാവസ്ഥയും മറികടക്കാനുള്ള ശ്രമങ്ങൾക്ക് നൊബൽ സമ്മാനം നേടിയ വേൾഡ് ഫുഡ് ഓർഗനൈസേഷനെ പോലെ സീറോ ഹംഗർ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായി നമുക്കും പ്രതിജ്ഞാബദ്ധരാകാം.